വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവാവിനെ രക്ഷിക്കാനിറങ്ങിയ പടിഞ്ഞാറത്തറ സ്വദേശി ബാബുവാണ് മരിച്ചത്. കാണാതായ ചേന്നലോട് സ്വദേശി റൌഫിനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കുളിക്കാനെത്തിയതായിരുന്നു റൌഫ് ഉൾപ്പെടെയുള്ള 6 അംഗസംഘം. നീന്തുന്നതിനിടെ കയത്തിൽപ്പെട്ട റൌഫ് മുങ്ങിത്താണു. ഇതേസമയം സമീപത്തെ വീട്ടിൽ JCBയിൽ ജോലി ചെയ്യുകയായിരുന്ന ബാബു കൂട്ടുകാരുടെ നിലവിളി കേട്ടെത്തി അണക്കെട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. റൌഫിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഇയാളും കയത്തിൽപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും 2 മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിലും രണ്ടുപേരെയും കണ്ടെത്താനായില്ല. ഒടുവിൽ കൽപ്പറ്റ തുർക്കി ജീവൻരക്ഷാ സമിതി പ്രവർത്തകരെത്തി തിരച്ചിൽ നടത്തിയാണ് ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അവര് കുറെ നേരത്തെ 4-5 പയ്യന്മാരോട് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ മേലെ നിന്ന് കാണുന്നുണ്ട്. ഒരു പരിചയമില്ലാതെ ആ മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ മാത്രം എടുത്തിയടിയാണ്. ആഴമേറിയ കയങ്ങളുള്ള പ്രദേശത്ത് മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് ആരോപണം. പല സ്ഥലത്തു നിന്ന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നതാണ്. അവർക്ക് ഇവിടുത്തെ ആഴത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഒരു പരിചയമില്ല. ഇവിടെ ഒരു വാച്ചർ പോലും ഉണ്ടാവാറില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.